ओम श्री साई राम ब्रह्मानंद वल्ली तुडरुन्नु मुगा ब्रह्मानंद वल्लीडे एट्टाम अनुवागम चोल्लीट अयिन्दे सारत्तिलेक्क पोगाम ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः। भीषास्मात्वातः भीषास्मात्वातपवते भीषो देदि सूर्यः भीषास्मादग्निश्चेन्द्रश्च मृत्युर्धावति पञ्चम इति सैषानन्दस्य मीमानं सा भवति युवा स्यात् साधु युवात् ध्यायकः आशिष्टो दृढिष्टो बलिष्ठः तस्येयं पृथिवी सर्वा वित्तस्य पूर्णा स्यात् स एको मानुष आनन्दः ते ये शतं मानुषा आनन्दाः स एको मनुष्य गन्धर्वाणामानन्दः श्रोत्रियस्य चाकामः तस्य ते ये शतं मनुष्य गन्धर्वाणामानन्दाः स एको देवगन्धर्वाणामानन्दः श्रोत्रियस्य चाकामः तस्य ते ये सदं देवगन्धर्वाणामानन्दाः स एक पितृणाञ्जिरलोकलोकानामानन्दः श्रोत्रियस्य चाकामः तस्य ते ये शतं पितृणाञ्जिरलोकलोकानामानन्दाः स एक आजानजानां देवानामानन्दः श्रोत्रियस्य चाकामः तस्य ते ये शतमाजानजानां देवानामानन्दाः स एक कर्म देवानां देवानामानन्दः ये कर्मणा देवानपि यन्ति श्रोत्रियस्य चाकामः तस्य ते ये शतं कर्म देवानां देवानामानन्दाः स एको देवानामानन्दः श्रोत्रियस्य चाकामः तस्य ते ये शतं देवानामानन्दाः स एक इन्द्रस्यानन्दः श्रोत्रियस्य चाकामः तस्य ते ये शतमिन्द्रस्यानन्दाः स एको बृहस्पतेरानन्दः श्रोत्रियस्य चाकामः तस्य ते ये शतं बृहस्पतेरानन्दाः स एक प्रजापतेरानन्दः श्रोत्रियस्य चाकामः तस्य ते ये शतं प्रजापतेरानन्दाः स एको ब्रह्मण आनन्दः श्रोत्रियस्य चाकामः तस्य स यच्छायं पुरुषे यच्छासावादित्ये स एकः स य एवंवित् अस्मात् लोकात् प्रेत्य एतमन्नमयमात्मानमुपसंक्रामति एतं प्राणमयमात्मानमुपसंक्रामति
एदं मनोमयमात्मानमुपसंक्रामति एदं विज्ञानमयमात्मानमुपसंक्रामति एदं आनंदमयमात्मानमुपसंक्रामति तदप्येष शोको भवति। നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ശ്രോത്രയസ്യ അകാമഹതസ്യ എന്ന രണ്ട് പദങ്ങളുടെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കണം. ശ്രോത്രയസ്യ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, വേദവേദാംഗങ്ങളെല്ലാം പഠിച്ച ആള്, അറിവുള്ള ആള്, വിവേകി എന്നെല്ലാം മനസ്സിലാക്കി. അകാമഹതഹ എന്നുള്ളതിന് ആഗ്രഹങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കാത്തവൻ എന്നും മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, ഇനി വരുന്ന മന്ത്രങ്ങളിലെല്ലാം ശ്രോത്രയസ്യ എന്നുള്ളതിൻ്റെ അർത്ഥം ഒരേ രീതിയിൽ എല്ലാ സ്ഥലത്തും കണക്കാക്കും. അകാമഹതസ്യ എന്നുള്ളതിന് ഓരോ സ്റ്റേജിലെയും ആനന്ദത്തെ അതിൽ വൈരാഗ്യം ഉള്ളവനായി അടുത്തതിൽ പറയും. അങ്ങനെ മുന്നോട്ട് പോകും തോറും വൈരാഗ്യം കൂടിക്കൂടി വരുന്നതായി കാണാം. അകാമഹതസ്യ അങ്ങേർക്ക്, അകാമഹതനായിട്ടുള്ള ആൾക്ക്. പിന്നെ ആദ്യത്തെ രണ്ട് വരി, അതെ അവിടെ നിന്നാണല്ലോ ഇനിയിപ്പോ മുന്നോട്ട് പോകേണ്ടത്. സ ഏകോ മാനുഷ ആനന്ദ, മനുഷ്യന് കിട്ടാവുന്ന ആനന്ദത്തെ കുറിച്ച് പറഞ്ഞു. തേയേ ശതം മാനുഷ ആനന്ദാഹ, അങ്ങനെയുള്ള മനുഷ്യന് കിട്ടുന്ന ആനന്ദത്തിന്റെ 100 മടങ്ങാണ്. സ ഏകോ മനുഷ്യഗന്ധർവാണാമാനന്ദ, ഗന്ധർവന്മാർക്ക് കിട്ടുന്ന ആനന്ദത്തിന്റെ ഒരു പങ്ക് മനുഷ്യന് കിട്ടുന്ന ആനന്ദത്തിന്റെ 100 മടങ്ങാണ്. ഇനി അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ശതം എന്നുള്ളത് എക്സാക്ട്ലി 100 എന്നുള്ളതല്ല, അധികം, വളരെ കൂടുതൽ, അതിനു മുമ്പുള്ളതിനെക്കാട്ടിലും ഒരുപാട് കൂടുതൽ എന്നാണ് എന്ന് പറയും. ഇവിടെ ഒരു സംശയം ഉണ്ടാകാം. ഒരു കാമം അനുഭവിക്കാതെ തന്നെ വൈരാഗ്യം കൊണ്ട് എങ്ങനെ ആനന്ദം ലഭിക്കും? എന്താ വെച്ചാൽ ശ്രോത്രയസ്യ അകാമഹതസ്യ എന്നുള്ള ആൾക്ക് മനുഷ്യ ഗന്ധർവന്മാർക്ക് മനുഷ്യന്റെ ആനന്ദത്തിന്റെ 100 മടങ്ങ് കിട്ടിയപ്പോൾ മനുഷ്യ ഗന്ധർവനോട് മനുഷ്യലോകത്തിലേക്ക് വന്ന് മനുഷ്യ ശരീരം എടുക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ വേണ്ട, എനിക്ക് ഇവിടെ കൂടുതൽ ആനന്ദമാണ് എന്ന് പറയും. കാരണം മനുഷ്യ ശരീരത്തെക്കാട്ടിലും ആനന്ദം കൂടുതലായി ലഭിക്കുന്നു. അപ്പോ മനുഷ്യ ശരീരത്തിൽ അയാൾ വൈരാഗ്യം വെക്കുന്നു. മനുഷ്യർ, നമ്മൾ നേരത്തെ സംസാരിച്ചു, മനുഷ്യർ മൃഗശരീരത്തിൽ വൈരാഗ്യം വെച്ചിരിക്കുന്നു, നമുക്ക് വേണ്ട, നമ്മൾ ചോദിച്ചാലും വേണ്ടെന്ന് പറയും. ഇനിയൊരു ജന്മം തരാം മൃഗമായിട്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയുമല്ലോ. അതുപോലെ മനുഷ്യ ഗന്ധർവൻ മനുഷ്യമായി തരട്ടെ ചോദിച്ചാലും വേണ്ടെന്ന് പറയും. അപ്പൊ ഓരോ സ്റ്റെപ്പിലും അതിനു മുമ്പുള്ളതിൽ പൂർണ്ണ വൈരാഗ്യം വരുന്നത് കൊണ്ടാണ് അടുത്ത ആനന്ദത്തിലേക്ക് അർഹനാകുന്നത് എന്ന് പറയും. അപ്പോഴാണ് ഒരു സംശയം പറയുന്നത്, ഒരു കാര്യം അനുഭവിക്കാതെ വൈരാഗ്യം കൊണ്ട് എങ്ങനെ ആനന്ദം ലഭിക്കും? ഇതൊരു ചോദ്യമാണല്ലോ. അപ്പോ അതിന് നമ്മൾ നേരത്തെ ഇതിന് ഡിസ്കഷൻ നടത്തിയതാണ്. എന്നാലും വേറെ ഒരു ഉദാഹരണം നോക്കാം എന്ന് പറയും. ഒരാള് ഇഷ്ടപ്പെട്ട ഭോജനം കഴിക്കുമ്പോൾ അയാൾക്ക് സുഖമാണ്. ഇഷ്ടപ്പെട്ട ഭോജനം കഴിക്കുമ്പോൾ സുഖമുണ്ട്. സപ്പോസ് ആ ഇഷ്ടപ്പെട്ട ഭക്ഷണം അളവ് കുറച്ച് കഴിക്കുന്നു എന്ന് വിചാരിക്കുക. ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയാണ്, അളവ് കുറച്ച് കഴിക്കുക. അപ്പോ അയാളുടെ മനസ്സിൽ എന്തായിരിക്കും ഒരു വിചാരം വരുന്നത്? ആ ഭോഗം ഇനിയും കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നലുണ്ടാവും അല്ലേ. ഇഷ്ടപ്പെട്ട ഭക്ഷണം അളവ് കുറച്ചാണ് തന്നത്, കിട്ടിയത്. അപ്പൊ എന്ത് തോന്നും? കുറെ കൂടെ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തോന്നും. അപ്പോ അനുഭവിച്ചിട്ടും തൃപ്തിക്കുറവുണ്ട് എന്നുള്ള ഉറപ്പല്ലേ? അനുഭവിച്ചു, ഇഷ്ടമുള്ള ഭക്ഷണമാണ്, കിട്ടിയപ്പോൾ കഴിച്ചു, അനുഭവിച്ചു. പക്ഷേ
അളവ് കുറഞ്ഞതുകൊണ്ട് ഇനിയും വേണമെന്നൊരു ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് തൃപ്തിക്കുറവുണ്ട്. അനുഭവിച്ചു, പക്ഷെ തൃപ്തിക്കുറവ്. സുഖത്തിലും ദുഃഖം. സുഖമുണ്ട്, കഴിച്ചപ്പോൾ സുഖമുണ്ട്, പക്ഷെ ഒരു ദുഃഖമുണ്ട്, എന്താ ഇനിയും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ സുഖത്തിലും ദുഃഖത്തെ കാണാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി കൂടുതലായി കഴിച്ചാലോ? ഇപ്പോ അളവ് കുറവായതുകൊണ്ട് ഇനി കൂടുതലായി കഴിച്ചാൽ എന്തുണ്ടാവും? കൂടുതലായി കഴിച്ച ദഹനക്കുറവ് മൂലം പിന്നെയും ദുഃഖം, അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടാകാം ധാരാളമായിട്ട്. അപ്പോ കൂടുതലായാലും ദുഃഖം, കുറവായാലും ദുഃഖം, രണ്ടും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കൂടിയാലും കുഴപ്പം, ഇഷ്ടപ്പെട്ട ഭക്ഷണം കുറഞ്ഞാലും കുഴപ്പം. അങ്ങനെ കുറവായാലും കൂടുതലായാലും ദുഃഖം. ഇനി അപ്പൊ പറഞ്ഞു അങ്ങനെ ഒന്നല്ല, വേണ്ട രീതിയിൽ കറക്റ്റ് പാകത്തിന് കഴിച്ചാൽ ഈ പ്രശ്നം മാറുമല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ പറയുന്നു ഇല്ല, മാറില്ല. കാരണം അടുത്ത അവസരത്തിൽ വിശപ്പ് പിന്നെ ഉണ്ടാവുമല്ലോ, അപ്പൊ അടുത്ത അവസരത്തിലും ഇതേപോലെ എനിക്ക് കിട്ടുമോ എന്ന സംശയം മനസ്സിൽ ബാക്കി നിൽക്കും. അത് ജീവിതത്തിലുടനീളം നമുക്കുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫിയർ, ഏറ്റവും വലിയ ഭയം, ഏറ്റവും വലിയ തൃപ്തിക്കുറവ് എന്താണ്? നാളെയെ കുറിച്ചുള്ള ചിന്ത തന്നെ. ഇപ്പോ ഈ നിമിഷം നമ്മൾ സുഖമായി ഇരിക്കുന്നു, പക്ഷേ തൃപ്തി ഇല്ലല്ലോ. നാളത്തെ കാര്യത്തെ ആലോചിച്ചാൽ ഒരു സമാധാനവും ഇല്ല. കോവിഡ് കൂടുവോ, ഒമിക്രോൺ വരുമോ, എത്ര ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരുമോ, രക്ഷപ്പെടുമോ, തട്ടിപ്പോവുമോ, പല പ്രശ്നങ്ങൾ മനസ്സിൽ കിടക്കുക. പ്രായമായി, വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ, ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. എന്നാലും എവിടുന്നെങ്കിലും വന്നാലോ, വാതിലും ജനലൊക്കെ അടച്ചിരുന്നുണ്ട്, മാസ്ക് വയ്ക്കുന്നുണ്ട്, രണ്ട് മാസ്കായി ഇപ്പോ, ഇനി മൂന്നെണ്ണം വേണ്ടി വരുമെന്ന് അറിയില്ല. പലതരത്തിലും നമ്മൾ അസ്വസ്ഥരാണ്. ഇപ്പൊ സുഖമാണ്, ശരിക്കും പറഞ്ഞ സുഖ, വീട്ടിലെല്ലാം സൗകര്യമുണ്ട്, ഭക്ഷണമുണ്ട്, കാര്യമുണ്ട്, എല്ലാം ഉണ്ട്, നാമജപമുണ്ട്, ഭാഗവതമ്മായി നാരായണീയമായി എല്ലാ പരിപാടിയുണ്ട്. എന്നാലും നാളെയും എന്താവും എന്നുള്ളതിനെ കുറിച്ചൊരു വ്യാകുലത, ഒരു ആശങ്ക നാളത്തെ കാര്യത്തെ കുറിച്ച്. അപ്പോ പൂർണമായ ഒരു സംതൃപ്തി എല്ലാം ഉണ്ടെങ്കിലും, ലൗകികമായ എല്ലാം ഉണ്ടെങ്കിലും, അതാണ് പ്രത്യേകിച്ച് പറയട്ടെ, ലൗകികമായ എല്ലാമുള്ള, അതുകൊണ്ടാണ് ഇവിടെ ഭക്ഷണത്തെ ഉദാഹരണമായിട്ട് പറഞ്ഞത്, ലൗകികമായിട്ടുള്ള കാര്യത്തെ കാണിക്കാനാണ്. ലൗകികമായിട്ടുള്ള എല്ലാം ഉണ്ടെങ്കിലും ഒരു അശാന്തി നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ആത്മസാക്ഷാത്കാരത്തെ പറയുന്നത്. ആത്മാനന്ദം എന്ന് പറയുന്നത് ലൗകികമല്ല, ആത്മീയം തന്നെയാണ്. ആ ആനന്ദത്തെ എപ്പോഴെങ്കിലും അനുഭവിച്ചാൽ, അതിനാണല്ലോ ശ്രമിക്കുന്നത്, അതെപ്പോഴെങ്കിലും അനുഭവിക്കാൻ സാധിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് എല്ലാ ഗുരുനാഥന്മാരും പറഞ്ഞിട്ടുണ്ട്. രമണ മഹർഷിയൊക്കെ എപ്പോഴും അതാ പറയുന്നത്. രമണ മഹർഷി ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ആത്മാനന്ദം അനുഭവിച്ചു നോക്കൂ, ഞാൻ ആരെന്ന് ചിന്തിക്ക്, ചുമ്മാ ഇര്, മിണ്ടാതിരുന്ന് ഉള്ളിലോട്ട് നോക്ക്, ഞാൻ ആര് 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 ചിന്തിക്ക്. ഓരോ ചിന്തയുണ്ടാകുമ്പോഴും ആ ചിന്തയെ ഞാൻ ആര് എന്ന ചിന്തയിലോട്ട് തിരിച്ചുവിട്. ചിന്തകളാണ് മനസ്സിനെ ഉണ്ടാക്കുന്നേ. അപ്പോ മനസ്സില്ലാത്തൊരവസ്ഥ വരണമെങ്കിൽ ചിന്തയില്ലാതിരുന്നാൽ മതി. എങ്ങനെയാണോ എട്ടുകാലി സ്വന്തം വലയെ പുറത്തേക്ക് വിടുകയും അതുപോലെ തിരിച്ച് അകത്തേക്ക് ഉപസംഹരിക്കുകയും ചെയ്യുന്നേ, അതുപോലെ ചിന്തകളെ കളയാം. ചിന്തയില്ലാതെ മനസ്സില്ലാതെ വരുമ്പോൾ ആനന്ദം ലഭിക്കും, അത് ആത്മാനന്ദമാണെന്ന് രമണ മഹർഷി വളരെ വിശദമായിട്ട് എപ്പോഴും പറയുന്നത് തന്നെ. എല്ലാവരോടും അതാ പറഞ്ഞു. ആരെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മഹർഷിയുടെ മുമ്പിലേക്ക് ഓടി ചെല്ലുമ്പോ അവിടെ ഇരിക്കാൻ പറയും, ചുമ്മാ ഇരു കൊഞ്ചം നേരം എന്ന് പറയും. അതോടുകൂടി ആ പ്രശ്നത്തിന്റെ ഒരു 90% മനസ്സിൽ നിങ്ങൾ പോകും വെറുതെ ഇരിക്കുമ്പോ. മറ്റത് ഭയങ്കര ടെൻഷൻ പിടിച്ച് മനസ്സ് മുഴുവൻ ആകെ പുത്തി നിറച്ച വിചാരങ്ങളുമായിട്ടാണ് ചെല്ലുന്നത്. മഹർഷിയുടെ സാന്നിധ്യവും ആ പറഞ്ഞനുസരിച്ച് അവിടെ ചുമ്മാ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഈ ചിന്തകളൊക്കെ അങ്ങ് താഴും. ചിന്തയൊക്കെ താഴ്ന്നു കഴിയുമ്പോ അയാൾക്ക് തന്നെ സ്വയം തോന്നും ഒരു വലിയ ആശ്വാസം, അല്ലെ? നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ എങ്ങനെയാ ആശ്വാസം ഉണ്ടാവുന്നത്? വലിയ പ്രശ്നങ്ങളുമായിട്ട് ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയാ ആശ്വാസം ഉണ്ടാവുന്നത്? അമ്പലത്തിനകത്ത് കയറുന്ന ഉടനെ ഈ പരിപാടിയെല്ലാം എല്ലാ പ്രശ്നങ്ങളും മാറുമോ? ഒന്നുമില്ല, ഒന്നും മാറുന്നൊന്നുമില്ല. അവിടെ ചെന്ന് പറയുമ്പോ മനസ്സിലെ അതിന്റെ കോളിളക്കം മാറും, ഒരു ആശ്രയത്തെ കാണുന്നു, കോളിളക്കം മാറും.
ഇവിടത്തെ ആശ്രയം ആത്മാവാണ്. മിണ്ടാതെ ഇരിക്കുമ്പോൾ ആശ്രയം ആത്മാവാണ്. മനസ്സടങ്ങി, ശരീരമടങ്ങി, മനസ്സിനെ പ്രകാശിക്കാനുള്ള അനുവാദം നമ്മൾ കൊടുക്കും. മറ്റേത് നമ്മൾ ആത്മാവിനെ പ്രകാശിക്കാനുള്ള അനുവാദം കൊടുക്കും. മറ്റേത് ആത്മാവിനെ പ്രകാശിക്കാൻ അനുവാദം കൊടുക്കില്ല. കാരണം മനസ്സ് അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ആ ആത്മാനന്ദത്തെ അനുഭവിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോ ആ സംതൃപ്തി നാളെ കിട്ടുമോ എന്ന ആ വിചാരം, അത് വലിയൊരു പ്രശ്നമാണത്. അങ്ങനെ വരുമ്പോഴാണ് വൈരാഗ്യം വേണം എന്ന് പറയുന്നത്. വൈരാഗ്യം വരികയാണെങ്കിൽ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല, നാളെ എന്നൊരു പ്രശ്നമേ വരുന്നില്ല വൈരാഗ്യക്ക്. ഇപ്പോഴത്തെ കൊണ്ടൊക്കെ ഇപ്പൊ ഹാപ്പിയാണ്, നാളത്തെ കാര്യം ആർക്കറിയാം, ആർക്കും അറിയില്ല. പിന്നെ എന്തിനാ അതിനെ കുറിച്ച് പറയുന്നത്? ഒന്നും അറിയില്ല, നമുക്ക് അടുത്ത നിമിഷത്തെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ എന്തിനാ അതിനെ കുറിച്ച് പോകുന്നറിയുന്നത്? എന്തിനാ അതിനെ കുറിച്ച് വിഷമിക്കുന്നു? അപ്പോ വൈരാഗ്യം വന്നാൽ അങ്ങനെയാണ് വൈരാഗ്യത്തിന്റെ പതുക്കെ പതുക്കെ ചിന്തകൾ തുടങ്ങുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ജീവിതത്തിൽ വൈരാഗ്യം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണ്. പല കാര്യത്തിലും വൈരാഗ്യം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ യങ് ഏജിലുള്ള പല കാര്യങ്ങളിലും നമ്മളിപ്പോൾ വൈരാഗ്യികളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വൈരാഗ്യം നമുക്ക് പറ്റാത്തതൊന്നുമല്ല, നമുക്ക് സാധിക്കും. പക്ഷെ അതിനെ ഒരു സാധനയായിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഇപ്പൊ ഈ ഉപനിഷത്ത് ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നമ്മള് വൈരാഗ്യത്തെ സാധനയായിട്ട് എടുക്കണം. ആഗ്രഹങ്ങളൊന്നും വേണ്ടെന്നല്ല, അതിനെ പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് തൃപ്തിയിലേക്ക് പോകണം. ഈ തൃപ്തിയില്ലാതെ എന്തിനാ ജീവിക്കുന്നത്? എന്താ ഇതിന്റെ ആവശ്യം? എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഒന്നുമില്ലാതെ ഒരു ദിവസം മരിച്ചു പോകും അല്ലേ? ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യ ജന്മത്തെ ഗോൾഡൻ ചാൻസ് എന്നാണ് പറയുന്നത്. ഗോൾഡൻ ചാൻസ്, ദേവന്മാര് പോലും ആഗ്രഹിക്കുന്നു മനുഷ്യ ജന്മം കിട്ടാൻ. ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിരിക്കുന്നു. കുറച്ച് ആത്മീയമായിട്ടുള്ള ഒരു ചിന്തയും നമുക്ക് വന്നിരിക്കുന്നു. അപ്പോ അതിനെ ഉപയോഗിക്കണം. ഉപയോഗിച്ച് കുറേശ്ശെ കുറേശ്ശെ വൈരാഗ്യ ബുദ്ധി വരണം. വൈരാഗ്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധമില്ലാതിരുന്നാ മതി. എനിക്ക് ഇന്ന് പുളിശ്ശേരി കിട്ടിയേ തീരൂ, എനിക്ക് ഇന്ന് അവിയൽ കിട്ടിയേ തീരൂ, എനിക്ക് രാവിലെ ഇന്ന് പുട്ടും കടലയും തന്നെ വേണം. അങ്ങനെയുള്ള നിർബന്ധങ്ങളെ ആദ്യം പതുക്കെ പതുക്കെ മാറ്റുക. എന്തായാലും എന്റെ വിശപ്പ് മാറിയാ മതി. വിശപ്പ് മാറാൻ, വിശപ്പേ ഭക്ഷണമേ വേണ്ട, അതല്ല വൈരാഗ്യം. വിശപ്പ് മാറണം, അത് ശരീരത്തിന് ആവശ്യമാണ്. നമ്മൾ പൂർവ്വജന്മ കർമ്മഫലമായിട്ടാണ് ശരീരം കിട്ടിയിരിക്കുന്നത്. ശരീരത്തിൽ ഇരുന്നേ തീരൂ, ശരീരം കൊണ്ട് ചെയ്യേണ്ടതായ എല്ലാ കർമ്മങ്ങളും ചെയ്തേ തീരൂ, എന്നിട്ട് ശരീരം നമ്മളെ വിട്ടു, നമുക്ക് ആത്മാവിന് ശരീരത്തെ വിടുകയുള്ളൂ. അപ്പോ ശരീരം നിലനിർത്തിയേ തന്നെ ആകണം, സൗഖ്യമായിട്ട് തന്നെ നിലനിർത്തണം ശരീരത്തിനെ, തൃപ്തിയോടെ നിലനിർത്തണം. അതിന് ഇന്ന ഭക്ഷണം വേണം നിർബന്ധമൊന്നുമില്ലല്ലോ. നിർബന്ധം ആരാ ഉണ്ടാക്കുന്നത്? നമ്മുടെ മനസ്സുണ്ടാക്കും അല്ലേ? അപ്പോ അതുപോലെ എല്ലാ കാര്യത്തിലും. ഇപ്പൊ ചെവിയിൽ സംഗീതം കേൾക്കുമ്പോൾ ഇന്ന സംഗീതമേ കേട്ടുള്ളൂ, അങ്ങനെയല്ല. ഒരു വേറൊന്ന് കേൾക്കുമ്പോൾ മനസ്സ് പിടയ്ക്കുക, വല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കുക. നമുക്ക് തന്നെ അറിയാം, പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധ വേറൊരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചാൽ ഈ ചെവി പോലും നമുക്ക് ചില സമയം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആള് വിളിച്ചാൽ പോലും നമ്മൾ കേൾക്കില്ല. അപ്പൊ നമ്മൾ പറയാറുണ്ട്, അയ്യോ വിളിച്ചിരുന്നു, ഞാൻ കേട്ടില്ല, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചേ. അപ്പൊ നമ്മൾ വേറെ എന്തോ ശ്രദ്ധയിലായിരുന്നു, അല്ലാണ്ട് ചെവി അടച്ചതുകൊണ്ടൊന്നല്ല, നമ്മുടെ ശ്രദ്ധ മുഴുവൻ വേറെ സ്ഥലത്തായിരുന്നത് കൊണ്ട് ഈ ശബ്ദം നമ്മൾ കേട്ടില്ല. അങ്ങനെ ധാരാളം ഉണ്ട് അങ്ങനെ. അപ്പൊ അതുപോലെ നമുക്ക് നല്ലതല്ലെന്ന് തോന്നുന്നതും നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതുമായ കാര്യത്തെ അവഗണിക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ കഴിവ് ഈ മനുഷ്യനുണ്ട്, അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ എല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടി വന്നാൽ ഈ പറഞ്ഞ ശ്രോത്രിയസ്യ അഹാമഹതസ്യ എന്നുള്ള ആ സ്റ്റാറ്റസിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അപ്പോ അങ്ങനെയാണ് വൈരാഗ്യമുണ്ടെങ്കിൽ എങ്ങനെ കൂടുതൽ സുഖം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആത്മാവിന്റെ ആനന്ദം അനുഭവിക്കുന്നതാണ് ശാശ്വതമായ സുഖം, അത് വൈരാഗ്യം കൊണ്ടുണ്ടാവും എന്നാണ് ഇവിടെ പറഞ്ഞു വന്നത്. അയ്യോ ഭഗവാനെ, വൈരാഗ്യം വന്ന കാരണം എനിക്ക് സാമ്പാർ കൂട്ടാൻ പറ്റുന്നില്ലല്ലോ, വൈരാഗ്യം വന്ന കാരണം അല്ല ഈ ലഡു കൂട്ടാൻ പറ്റുന്നില്ലല്ലോ, ഞാനൊരു വൈരാഗ്യത്തിൽ കൂടെ ഇത് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷവും. അങ്ങനെയല്ല അകാമകതസ്യ, അത് നമ്മളെ കീഴ്പ്പെടുത്തരുത്. ഇത് ഉള്ളിൽ ആഗ്രഹം വെച്ചുകൊണ്ട് വൈരാഗ്യയായാൽ ഒരു പ്രയോജനമില്ല. ആഗ്രഹങ്ങൾ പോണം മനസ്സിൽ നിന്ന്. അപ്പൊ അങ്ങനെ പക്വപ്പെട്ട മനസ്സ്, അതാണ് പക്വതയാർന്ന മനസ്സ്. പക്വത വന്ന മനസ്സിന് മാത്രമേ
വൈരാഗ്യം മൂലമുള്ള ആനന്ദം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു പക്വത വേണം എല്ലാ കാര്യത്തിലും. സ്പിരിച്വലായിട്ട് എന്തിനാ നാല് ആശ്രമം വെച്ചിരിക്കുന്നത്? വാനപ്രസ്ഥം എപ്പോഴാ ഗൃഹസ്ഥാശ്രമി വാനപ്രസ്ഥത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടില്ല. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് മനസ്സൊക്കെ പക്വമായിട്ട് വരുമ്പോ വീട്ടിലിരുന്ന് പിള്ളേരെയും ഭരിച്ചുകൊണ്ട് ഞാൻ പറയണ പോണം വേണം, പിള്ളേരെല്ലാം നീങ്ങാൻ, പേരക്കുട്ടികളും ഞാൻ പറയണ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞുള്ള പിടിവാശിയോടുകൂടെയുള്ള ആ വാനപ്രസ്ഥം ശരിയല്ല, അത് ശരിയല്ല. അവിടെ വരുമ്പോഴത്തേക്കും ഓരോരുത്തരെ അവനവന്റെ വഴിക്ക് വിട്ട് അതേപോലെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനമായി ഈശ്വരധ്യാനം കൊണ്ട് ഭഗവാനിൽ മനസ്സർപ്പിച്ച് സമയം വരുമ്പോൾ ശരീരം പോകും, പോകുന്ന സമയത്ത് പോകട്ടെ. ഇനി ഒരു ജന്മമില്ലാതിരിക്കാൻ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിരിക്കുന്നു. സൂക്ഷ്മ ശരീരത്തെയും കൂടെ വിടുവിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. സൂക്ഷ്മ ശരീരം എന്നാൽ വാസനകളാണ്. വാസന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആഗ്രഹങ്ങളാണ്. സംസ്കാരം എത്രയോ ജന്മങ്ങളായിട്ട് ഉണ്ടായി എന്നിൽ കൂടിയിരിക്കുന്ന, ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന മാലയാണ്. ഈ മാലയെ ഊരി വെച്ചാൽ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഞാൻ ഈശ്വരനിലേക്ക് എത്തും എന്നുള്ള ഉറച്ച ബോധം. അതിനാണല്ലോ നമ്മൾ ഇത് പഠിക്കുന്നത്. ഈ വേദമൊക്കെ പഠിച്ചത് എന്തിനാ? ഈ വേദം ആണ് സത്യം, അതാണ് നമ്മുടെ തെളിവ്, അതാണ് നമ്മുടെ, അതിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോ വേദവാക്യത്തെ ആശ്രയിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. വേദം പറഞ്ഞ സത്യമാണ്, അതാണ് ഇവിടെ സംഭവിക്കുക. കാരണം അത് ഈശ്വരവാക്യമാണ്. അപ്പോ ഇനി ഞാൻ ആ പാതയിൽ കൂടെ സഞ്ചരിക്കാൻ പോവുകയാണെന്നൊരു തീരുമാനം എടുത്താൽ തന്നെ കുറെ സുഖം കിട്ടും. പിന്നെ പതുക്കെ പതുക്കെ അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ സുഖം ലഭിക്കും. അടുത്തത് പറയുന്നു, തേയേ ശതം മനുഷ്യ ഗന്ധർവാണാമാനന്ദാഹ. അതേതാണ് പറയുന്നേ? സ ഏകോ ദേവഗന്ധർവാണാമാനന്ദഃ ശ്രോത്രിയസ്യ ചാകാമഹ തസ്യ. അപ്പൊ മനുഷ്യഗന്ധർവന്മാരുടെ ആനന്ദത്തിന്റെ 100 മടങ്ങ് ആർക്ക് കിട്ടും? അടുത്ത ലെവലിലുള്ള ആൾക്ക്. അതിന് അതായത് ഇതിന്റെ 100 മടങ്ങ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ 1 മടങ്ങ്. ആരുടെ? ദേവഗന്ധർവാണാം ആനന്ദ. ദേവഗന്ധർ ഗന്ധർവന്മാര്, മനുഷ്യഗന്ധർവന്മാര് കഴിഞ്ഞു, അടുത്ത പാർട്ടികളാണ് ദേവഗന്ധർവന്മാര്. ഗന്ധർവ ദേവലോകത്തിലെ ഗന്ധർവ ജന്മം, അവിടെ ഗന്ധർവന്മാരായിട്ട് ദേവലോകത്തിലെ ഗന്ധർവന്മാരായിട്ട് ജനിക്കുന്നു. മനുഷ്യഗന്ധർവനേക്കാളും ഉയർന്ന ശരീരമാണ് അവർക്ക്. ഉയർന്ന മീൻസ് അതിന്റെ ആ ആനന്ദ അനുഭവിക്കാനുള്ള ഭാഗ്യം കൂടുതലുള്ള ശരീരം എന്നർത്ഥം. ഗന്ധർവലോകത്തിലെ, അപ്പൊ അവർക്ക് എന്താ സംഭവിക്കണേ? മനുഷ്യഗന്ധർവനേക്കാളും ഉയർന്ന സ്റ്റാറ്റസിൽ ആയതുകൊണ്ട് അയാൾക്ക് കൂടുതൽ ആനന്ദമുണ്ട്. ശ്രോത്രിയസ്യ, ഇവിടെയും ശ്രോത്രിയസ്യ അകാമഹതസ്യ എന്ന് ഇവിടെയും പറയുന്നു. അതാരാണ്? ഭൂമിയിൽ ഇരിക്കുന്ന, നമ്മളെപ്പോലെ ഇരിക്കുന്ന ശ്രോത്രിയനും വിവേകിക്കും അകാമഹതസ്യ. അപ്പോൾ നമ്മളെ പോലെ അല്ലാണ്ടായി. അതായത് അതിനു മുമ്പുള്ള ആ ഈ പറഞ്ഞ എല്ലാത്തിലും വൈരാഗ്യം വന്നിരിക്കുന്നവനും ആ സ്റ്റാറ്റസിലേക്ക് പോണ്ട. ദേവഗന്ധർവനായി ജന്മമൊന്നും കിട്ടണ്ട. മനുഷ്യനായിരിക്കുമ്പോ തന്നെ വൈരാഗ്യം കൂടിക്കൂടി വന്നാൽ ആദ്യത്തെ സ്റ്റേജിൽ മനുഷ്യഗന്ധർവന്റെ ആനന്ദം കിട്ടും. രണ്ടാമത്തെ സ്റ്റേജിൽ പിന്നെയും വൈരാഗ്യം കൂടുമ്പോ ദേവഗന്ധർവന്റെ ആനന്ദം കിട്ടും. അടുത്തതിലും നമ്മൾ വീണ്ടും അകാമഹതസ്യ അവിടെയും വരും. അപ്പൊ അങ്ങനെ വൈരാഗ്യത്തിന്റെ ശക്തിയെ കൂട്ടി 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 കൊണ്ടുവരും തോറും, മുന്നോട്ട് പോകും തോറും താഴെയുള്ളതിൽ വൈരാഗ്യം വന്ന് അയാള് ഈ മുമ്പിലുള്ള മുന്നോട്ട് പോകുന്നതിന്റെ ആനന്ദത്തെ അനുഭവിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. മനുഷ്യ ശരീരത്തിൽ ഇരുന്ന് തന്നെ മനുഷ്യഗന്ധർവന്റെ ആനന്ദത്തെ അനുഭവിക്കുന്നവൻ. പിന്നെന്താ പറയണേ? തേയേ സതം ദേവഗന്ധർവാണാമാനന്ദാഹ. അവിടെ നിന്നും പോയി. അതേതാണ്? സ ഏകഹ പിതൃണാം ചിരലോകലോകാനാം ആനന്ദ. അപ്പോ ശതം ദേവഗന്ധർവാനാം ആനന്ദ, അതിന്റെ 100 മടങ്ങ്. സ ഏകഹ പിതൃണാം ചിരലോകലോകാനാം ആനന്ദ. എന്താണെന്ന് നോക്കാം. പിതൃക്കളുടെ, പിതൃണാം പിതൃണാം എന്ന് പറഞ്ഞ പിതൃക്കളുടെ, ആ പിതൃക്കൾക്ക് ലഭിക്കുന്ന
ആനന്ദത്തിന്റെ ഒരു ഭാഗമാണ് ദേവഗന്ധർമാർക്ക് ലഭിക്കുന്ന ആനന്ദത്തിന്റെ നൂറ്. ആ നൂറിന്റെ ഇവിടെ ആ നൂറാണ് ഇവിടത്തെ ഒരു ഭാഗം. ലാസ്റ്റ് സ്റ്റേജില് അവർക്ക് കിട്ടുന്നതിന്റെ അനേക മടങ്ങ് ആനന്ദമാണ് ഇവിടെ പിതൃക്കൾക്ക് കിട്ടുന്ന ഒരു ആനന്ദം, ഒരു ഭാഗം ആനന്ദം. ചിരലോക, എന്താ ചിരലോക? പിതൃണാം ചിരലോകലോകാനാം എന്ന് പറഞ്ഞ് എന്താണ് ചിരലോകം? ധാരാളം കാലം താമസിക്കുന്ന ലോകത്തെയാണ് ചിരലോകം എന്ന് പറഞ്ഞത്. ധാരാളം കാലം, ഒരുപാട് കാലം കഴിച്ചു കൂട്ടുന്ന ഒരു ലോകമാണ് ചിരലോകം. പിതൃക്കൾക്ക് ഒരുപാട് കാലം പിതൃക്കൾ അവിടെ ഉണ്ടാവുന്ന പറയപ്പെടുന്നത്. പിതൃക്കൾ എന്നുള്ള ആ സ്റ്റാറ്റസ് കിട്ടിക്കഴിയുമ്പോൾ, പിതൃക്കൾ എന്നുള്ള സ്റ്റാറ്റസ് കിട്ടാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും പിതൃ ആവില്ല, പലതരം മരണത്തില് പല രീതിയുണ്ട്. അതൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു മരണമായാലേ പിതൃ ആയി മാറുള്ളൂ. അതിപ്പോ നമ്മുടെ വിഷയമല്ല, നമുക്ക് അങ്ങോട്ട് പോകാനും ഒരുപാടൊക്കെ ഉപനിഷത്ത് ചാന്തോക്യ ഉപനിഷത്തൊക്കെ പഠിച്ചാലേ അത് മുഴുവൻ മനസ്സിലാവും. ബൃഹദാരണ്യത്തിലുമുണ്ട്, ചാന്തോക്യത്തിലുമുണ്ട്, അതിൽ രണ്ടിലുമുണ്ട്. ജീവന്റെ യാത്ര, മുന്നോട്ടുള്ള യാത്രകൾ എങ്ങനെയാണ്, ഉത്തരായനം ദക്ഷിണായനം പിതൃലോകം ബ്രഹ്മലോകം, അങ്ങനെ ആ യാത്രകളുണ്ട്. ആ രണ്ടിലേക്കും പോകാതെ മരണപ്പെട്ടിട്ട് ഇവിടെ ഈ പൈശാചിക രൂപം എന്ന് പറഞ്ഞാൽ ശരീരം അത് ഒരു ഒരു ലോകത്തിലേക്കും കയറാൻ പറ്റാതെ ഉള്ള അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഉപനിഷത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. അപ്പോ അധികകാലം ചിരലോകം എന്ന് പറഞ്ഞാൽ അധികലോകം, ചിരലോക ലോകാനം, അധിക കാലം താമസിക്കുന്ന ലോകത്തിലെ ആൾക്കാർ പിതൃക്കൾ, അവർക്ക് ഉള്ള ഒരു ആനന്ദമാണ് അതിനു മുമ്പുള്ള സ്റ്റേജില്, അതിന് പുറകിലുള്ള സ്റ്റേജിലെ നൂറ് മടങ്ങ് ആനന്ദം. ഇനിയോ ശ്രോത്രിയസ്യ അകാമഹതസ്യ, ഭൂമിയിലുള്ള ശ്രോത്രിയനും അകാമഹതനുമായ ആളും ഈ പിതൃക്കളെ അനുഭവിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുന്നു വൈരാഗ്യം കൊണ്ട്. ഓരോന്നിനും വൈരാഗ്യം കൊണ്ട് എന്നുള്ളത് ഓർത്തോണം. അടുത്തത് തേയേശതം പിതൃണാം ചിരലോകലോകാനാമാനന്ദ സ ഏക ആജാനജാനാം ദേവാനാം, ആജാനജാനാം ദേവാനാം ആനന്ദ. വേറൊരു സ്റ്റേജ് വന്നു. ആജാനഹ ദേവലോകത്തിലുള്ള ദേവലോകം, ആജാനഹ ദേവലോകം, ആജാനജഹ ദേവലോകത്തിൽ ജനിച്ചവൻ, ആജാനജഹ ദേവലോകത്തിൽ ജനിച്ചവൻ. അപ്പോ പിതൃക്കളുടെ അവിടുത്തെ പിതൃക്കൾക്ക് കിട്ടുന്ന സുഖത്തിന്റെ നൂറു മടങ്ങാണ് ദേവന് കിട്ടുന്ന ഒരു ഭാഗം ആനന്ദം. മനസ്സിലായല്ലോ, പിതൃക്കൾക്ക് കിട്ടുന്ന ആനന്ദത്തിന്റെ, ഒരുപാട് ആനന്ദത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ദേവന്മാരുടെ ആനന്ദം. അപ്പൊ ദേവലോകത്തിൽ തന്നെ പിറന്നവനെ സ്മാർത്ര കർമ്മം, എങ്ങനെയാ ദേവ അവിടെ ചെല്ലുന്നത്? നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് പുണ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ദേവലോകത്തിൽ ചെല്ലും. അപ്പോ ആ ദേവലോകത്തിൽ തന്നെ പിറന്നവന് അതേപോലെ ശ്രോത്രിയസ്യ അകാമഹതസ്യ, പിതൃലോകത്തിൽ വൈരാഗ്യം. നമ്മൾ ഓരോ ലോകത്തിലായിട്ട് വൈരാഗ്യം സമ്പാദിച്ചല്ലോ. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇതൊക്കെ പഠിച്ച് ഈ മനുഷ്യൻ, ആത്മീയയാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ആദ്യം മനുഷ്യലോകത്തില് വൈരാഗ്യം വന്നു, പിന്നെ മനുഷ്യ ഗന്ധർവത്തിൽ വൈരാഗ്യം വന്നു, പിന്നെ ദേവഗന്ധർവനിൽ വൈരാഗ്യം വന്നു, പിന്നെ പിതൃവിൽ വൈരാഗ്യം, പിതൃലോകത്തിൽ വൈരാഗ്യം വന്നു. അതാണ് ഇപ്പൊ നിൽക്കുന്ന സ്റ്റേജ്. അപ്പോ ഇപ്പൊ ദേവന് കിട്ടുന്നതും ഈ മനുഷ്യന് കിട്ടുന്നതും ഒരേ ആനന്ദം. ഇനി അടുത്ത സ്റ്റേജിലേക്ക് നോക്കാം. തേയേ ശതം ആജാനജാനാം ദേവാനാമാനന്ദാ സ ഏക കർമ്മദേവാനാമാനന്ദഃ. അങ്ങനെ ദേവന്മാർക്ക് കിട്ടുന്ന, ദേവലോകത്തിൽ ജനിച്ച ദേവന്മാർക്ക് കിട്ടുന്ന ആനന്ദത്തിന്റെ നൂറു മടങ്ങ് അതാണ് കർമ്മദേവന്മാർക്ക് കിട്ടുന്ന ഒരു ഭാഗം ആനന്ദം. കർമ്മദേവന്മാർ, കർമ്മദേവന്മാരെന്ന് പറഞ്ഞാൽ ശ്രൗതകർമ്മത്തിൽ ദേവലോകത്തിൽ പിറന്നവൻ. ശ്രൗതകർമ്മത്തില്, അതായത് വേദ ശ്രുതി കർമ്മങ്ങൾ ചെയ്തവർ, വേദ ശ്രുതി കർമ്മങ്ങൾ ചെയ്തവരാണ് കർമ്മദേവന്മാര്. അവര് ദേവലോകത്തിൽ കർമ്മദേവന്മാരായിട്ട് പിറന്നവരാണ്. അവർക്ക് എന്തുണ്ടായി?
ദേവന്മാരുടെ ആനന്ദത്തിന്റെ 100 മടങ്ങ് ആനന്ദം ഇവരുടെ ഒരു 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 ഭാഗം ആനന്ദം. ഇനിയോ യേ കർമ്മണാ ദേവാനപിയന്തി, യേ കർമ്മണാ ദേവാനപിയന്തി, വേദത്തിൽ പറഞ്ഞ കർമ്മം ചെയ്ത് ദേവലോകം പ്രാപിച്ചവർ. വേദത്തില് നമ്മുടെ ശങ്കരാചാര്യർ നമ്മൾ ഈ രണ്ടാം അനുവാദം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, കർമ്മത്തിന്റെ പുറകെ പോകരുത്, കർമ്മത്തിന്റെ പുറകെ പോയി മനഃശുദ്ധി സമ്പാദിച്ച് കർമ്മത്തെ ഉപേക്ഷിച്ചേക്കണം എന്ന് പറഞ്ഞു. വേദത്തില് കുറേ കാര്യങ്ങള്, കുറേ മന്ത്രങ്ങള് സ്വർഗപ്രാപ്തിക്കായിട്ടുള്ളവ, സുഖം അന്വേഷിച്ചുള്ളവ. ഇപ്പൊ പുത്രകാമേഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ, പുത്രന് വേണ്ടിയിട്ട്. അങ്ങനെ കുറേ യാഗങ്ങളുണ്ട്, ആ യാഗങ്ങളൊക്കെ ഓരോരോ സുഖങ്ങളെ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാ, കിട്ടുകയും ചെയ്യും, ആ യാഗം ചെയ്താൽ അത് ലഭിക്കും. പക്ഷേ അവിടെ എന്തായി, മോക്ഷത്തിന് യാഗം ചെയ്ത് മോക്ഷം നേടാൻ പറ്റില്ല എന്ന് ശങ്കരാചാര്യൻ നന്നായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു. ആദ്യമേ നമ്മൾ സുഖമായിട്ട് പഠിച്ചതൊക്കെ, കർമ്മം കൊണ്ട് ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരം സംഭവിക്കില്ല. ഗണപതി ഹോമം ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം അസാധ്യമല്ല, അങ്ങനെ ഇല്ല, വേദത്തിൽ അങ്ങനെ ഇല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അവിടെ നിഷ്കാമമായിട്ട് ചെയ്യാൻ സാധിക്കില്ല, എന്തെങ്കിലും കാമം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്, അതിനകത്തുള്ള മന്ത്രങ്ങളൊക്കെ അങ്ങനെ പലതും വരും. ഇനി അഥവാ അങ്ങനെ ചെയ്യാൻ പറ്റിയാലൊക്കെ, പക്ഷെ അതിന് സാധ്യത വളരെ കുറവാണ്. ഏതെങ്കിലും ഒരു ഒരു നിമിഷമെങ്കിലും ഒരു ആഗ്രഹം എന്തെങ്കിലും അവിടെ വന്നു പോകും, എപ്പോഴെങ്കിലും വരും. എന്താ വെച്ചാൽ ഒരുപാട് അതിന് ഹോമിക്കുന്ന കാര്യങ്ങളും അതും ഇതും പലതും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോ എവിടെയെങ്കിലും അതിനകത്ത് ഒരു എന്താ പറയുക, ഈ പറഞ്ഞ പുണ്യം എവിടെയെങ്കിലും വന്ന് പെട്ടുപോകും. പുണ്യം വന്ന് പെട്ടാൽ സംഗതി മാറി. അപ്പൊ മനസ്സിൽ ചെറിയൊരാഗ്രഹമുണ്ടെങ്കിലും ഇങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുണ്യം വരും. പുണ്യം വന്നാൽ അടുത്ത ജന്മം ഉണ്ടാവും, പുണ്യം വന്നാലും പാപം വന്നാലും ഉണ്ടാവും. അതുകൊണ്ടാണ് നിഷ്കാമകർമ്മത്തിന് അത്രയും പ്രത്യേകത ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. പാപവും പുണ്യവും ഏതെങ്കിലും ഒന്നുണ്ടായാൽ അടുത്ത ജന്മം ഉറപ്പാണ്. അപ്പൊ അത് വിചാരിച്ചിട്ട് എന്നാ പിന്നെ ഒന്നും ചെയ്യാതിരിക്കാവോ, അതിനല്ലല്ലോ ശരീരം എടുത്ത് വന്നത്, കുറേ ആഗ്രഹങ്ങളെയും കൊണ്ട് വന്നില്ലേ, അതൊക്കെ തീരണ്ടേ, ഭയങ്കര കോംപ്ലിക്കേഷനാ. ശരീരം കിട്ടി പലതും ചെയ്തേ പറ്റുള്ളൂ, ചെയ്യാതിരിക്കാൻ പറ്റില്ല. ചെയ്യുന്നത് സൽക്കർമ്മമായിട്ട് ചെയ്തില്ലെങ്കിൽ അതിലും കൂടുതൽ പ്രശ്നം ഉണ്ടാവും. അപ്പോ സത്കർമ്മം ചെയ്യാം, പുണ്യം വേണം എന്ന ആഗ്രഹത്തെ മനസ്സിൽ നിന്ന് കളയണം. ഇത് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത്, ഇപ്പൊ ഞാനൊരു ആൾക്ക് ഒരു ദാനം കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വിചാരിക്കണം, എന്റെ മനസ്സില് ഒന്നിനോടും ആഗ്രഹം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഇതാ ഈ ഇതിനെ ദാനം ചെയ്യുന്നു, എന്റെ കയ്യിൽ നിന്ന് ഇതിനെ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നു, എനിക്ക് ഇത് എന്റെ കയ്യിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ല, ഇനി എനിക്കിത് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹവും ഇല്ല. ദാനം ചെയ്യാൻ വേണ്ടി എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണം വരട്ടെ എന്ന് ആഗ്രഹിച്ചാൽ അത് ആഗ്രഹം തന്നെയാണ്, അങ്ങനെയും ആഗ്രഹിക്കാൻ പാടില്ല. അപ്പോ ത്യാഗേനേകേ അമൃതത്വമാനശഹു എന്നൊരു മന്ത്രം ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചില്ല അത്, അതുകൊണ്ട് ഒരു മൂന്നാല് സ്റ്റാൻസ് ഉണ്ട്. അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ത്യാഗം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അത് ഏത് തന്നെ ഈ വൈരാഗ്യം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ത്യാഗം, ത്യാഗം വരുമ്പോ എന്തായി, നമ്മുടെ ആഗ്രഹങ്ങളിലാണ്ടാവും. ഇപ്പോ കർണന് സംഭവിച്ചത് എന്താണ്, ദാനം കൊടുക്കണു എന്നുള്ള വിചാരത്തിൽ കൊടുത്തുകൊണ്ടിരുന്നുകൊണ്ടാണ് പുണ്യമാണ് അതെല്ലാം ചെയ്തത്, ആത്മസാക്ഷാത്കാരത്തിനുള്ളതല്ല ചെയ്തത്. ഞാൻ കൊടുക്കുന്നു, ഞാൻ ഇനിയും കൊടുക്കും, അങ്ങനെ കൊടുക്കുമ്പോ അത് വ്യത്യാസമായി. അപ്പോ വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്ത് സുഖമായിട്ടിരിക്കാൻ വേണ്ടി സ്വർഗപ്രാപ്തി, അതിന് ഏ കർമ്മണാ ദേവാനപിയന്തി, വേദത്തിൽ പറഞ്ഞ കർമ്മം ചെയ്ത് ആണ് അവർ സുഖം അനുഭവിക്കുന്നത്, ആ ലോകത്തിൽ ജനിക്കുന്നത്. അങ്ങനെ ഉള്ള ആൾക്കാരും ശ്രോത്രിയസ്യ അകാമകതസ്യ, ദേവലോകത്തിൽ വൈരാഗ്യം വന്നവൻ മനുഷ്യനും, അടുത്ത സ്റ്റേജിലേക്ക് ഓരോന്നും ഇനി ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, കഴിഞ്ഞ സ്റ്റേജുകളെ ഓർക്കുക, അതിലൊക്കെ വൈരാഗ്യം വന്ന് വൈരാഗ്യം വന്ന് വൈരാഗ്യം വന്ന് ഇപ്പിതാ
ദേവലോകത്തിലും വൈരാഗ്യം വന്നിരിക്കുന്നു. അപ്പൊ കർമ്മദേവനും ഈ മനുഷ്യനും ഒരേ ആനന്ദം അനുഭവിക്കുന്നു. ഇനി എന്താണെന്ന് നോക്കാം. തേകേശതം കർമ്മദേവാനാം ആനന്ദ സ ഏകോ ദേവാനാം ആനന്ദ. വീണെന്ത് പറഞ്ഞു? ആചാനദാനന്മാരുടെ കാര്യം പറഞ്ഞു, കർമ്മദേവന്മാരുടെ പറഞ്ഞു, ഇനി സാധാരണ വെറും ദേവാന്മാരുടെ കാര്യം പറയാം. ദേവലോകത്തില് നമ്മൾ കേട്ടിട്ടുണ്ട് ദേവന്മാര് കുറെ പേരുണ്ടെന്ന്, കണ്ടുണ്ട്. ഇവിടെ പറയുന്നത് 33 ദേവന്മാരുടെ കാര്യമാണ്. ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് 33 ദേവന്മാർ. മറ്റേത് ഒരുപാടുണ്ട്, ആചാനദേവന്മാർ ഒരുപാടുണ്ട്, കർമ്മദേവന്മാർ ഒരുപാടുണ്ട്. ഈ പുണ്യകർമ്മം ചെയ്തു പോകുന്നവരൊക്കെ കർമ്മദേവന്മാരാണ്. ഇനി വരുന്നത് വെറും ദേവന്മാര്, ദേവന്മാർ എന്ന് മാത്രം അവർക്ക് പേരുള്ളൂ. അവര് 33 പേരാണ് ഇവിടെ പറയപ്പെടുന്നത്. ആരാണ് അവര്? 33 പേര് ആരൊക്കെയാ? 8 വസുക്കൾ. നേരത്തെ നമ്മള് ഏതിലാ, എനിക്ക് തോന്നുന്നത് നമ്മൾ പഠിച്ചത് നാരായണ ഉപനിഷത്താണെന്ന് തോന്നുന്നു. അതെ, അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നാരായണ ഉപനിഷത്തില് 8 വസുക്കള്. പിന്നെ 11 രുദ്രന്മാർ, അതും അവിടെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. 12 ആദിത്യദേവൻ, ദ്വാദശാദിത്യന്മാർ എന്ന് പഠിച്ചിട്ടുണ്ട്, അതും അതിൽ തന്നെയാണ്. അതെല്ലാം നാരായണൻ തന്നെയാണെന്ന് പറയുന്ന ഭാഗത്ത് ഇത് പഠിച്ചിട്ടുണ്ട് നമ്മൾ, ആദ്യത്തെ ഭാഗത്ത് തന്നെ. 8 വസുക്കള്, 11 രുദ്രന്മാര്, 12 ആദിത്യന്മാര്. അപ്പൊ എത്രയായി? 11, 19, 20, 29, 30, 31. പിന്നെ ആരാണ്? രണ്ടുപേര്, ഇന്ദ്രനും പ്രജാപതിയും. അങ്ങനെ 33. 8 വസുക്കള്, 11 രുദ്രന്മാര്, 12 ആദിത്യന്മാര്, ഇന്ദ്രൻ, പ്രജാപതി. അപ്പൊ 33. ഈ 33 ദേവന്മാരനുഭവിക്കുന്ന ആനന്ദം കർമ്മദേവന്മാരനുഭവിക്കുന്ന ആനന്ദത്തിന്റെ 100 മടങ്ങ് ഇവരുടെ ഒരു ഭാഗം. അത് തന്നെയാണ് കർമ്മദേവന്മാരുടെ ലോകത്തിൽ പോലും വൈരാഗ്യം വന്ന ശ്രോത്രയസ്യ അകാമഹതസ്യ ആനന്ദ. ഇനിയോ, തേശതം ഇന്ദ്രസ്യ ആനന്ദാഹ. തേയേശതം ദേവാനാം ആനന്ദ, ഇന്ദ്രസ്യ അല്ല, ഇന്ദ്രനിലേക്ക് വരണല്ലേ ഉള്ളൂ. തേയേശതം ദേവാനാം ആനന്ദ ആനന്ദാഹ സ ഏകഹ ഇന്ദ്രസ്യ ആനന്ദ. അപ്പൊ ഇങ്ങനെയുള്ള സാധാരണ ദേവന്മാരുടെ നൂറു മടങ്ങ് ഇന്ദ്രൻ മാത്രമായിട്ട് അനുഭവിക്കും, ഇന്ദ്രൻ മാത്രമായിട്ട് അനുഭവിക്കും. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞ ആ ഇന്ദ്ര പദവിയിലിരിക്കുന്ന ആള് അദ്ദേഹം ഇത്രയും അനുഭവിക്കുന്നു. അത് തന്നെ ദേവലോകത്തിൽ പോലും വൈരാഗ്യം വന്ന മനുഷ്യൻ അനുഭവിക്കുന്നു. അടുത്തത് തേകേശതം ഇന്ദ്രസ്യാനന്ദ. അങ്ങനെ ഇന്ദ്രന് കിട്ടുന്ന ആനന്ദത്തിന്റെ 100 മടങ്ങ് അടുത്തതാരാണ്? ബൃഹസ്പതി. സ ഏകഹ ബൃഹസ്പതേരാനന്ദ. ബൃഹസ്പതി ഭഗവാൻ അനുഭവിക്കുന്ന ആനന്ദം. അപ്പൊ എങ്ങോട്ട് എത്തി നമ്മൾ നോർത്തോണം, മനുഷ്യനിൽ നിന്ന് തുടങ്ങി ഇപ്പൊ ബൃഹസ്പതി വരെ എത്തി. ആ ബൃഹസ്പതിക്ക് ലഭിക്കുന്ന ആനന്ദം എത്ര? 100, 100, 100, 100, 100 അനേകം 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 കൂടി ആനന്ദത്തിന് അളവില്ലാണ്ടായി കഴിഞ്ഞു, അവിടെ എത്തിക്കഴിഞ്ഞു. ആ ആനന്ദവും ആർക്ക് കിട്ടും? ശ്രോത്രയസ്യ അകാമഹതസ്യ. മനുഷ്യന് കിട്ടും. എങ്ങനെയാണെങ്കിൽ വൈരാഗ്യം കൂടി 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 വന്ന് ഇതുവരെ എത്താം. ഇന്ദ്രലോകത്തിലെ ആനന്ദം പോലും, ഇന്ദ്രന്റെ ആനന്ദം പോലും എനിക്ക് വേണ്ട എന്നുള്ള ലെവല് വരുമ്പോ ബൃഹസ്പതിയുടെ ആനന്ദം ലഭിക്കും. ഇനിയോ, തേയേശതം ബൃഹസ്പതേരാനന്ദ. ആർക്കാ കിട്ടുന്നേ? സ ഏക പ്രജാപതേഹ ആനന്ദ. ഇന്ദ്രന്റെ ബൃഹസ്പതിയുടെ ആനന്ദം 100 മടങ്ങ്, അതിന്റെ ഒരു ഭാഗം ആർക്ക്? ആ 100 പറഞ്ഞാൽ ഇവിടത്തെ ഒരു ഭാഗമാണ്. ആരുടെ? പ്രജാപതിയുടെ. പ്രജാപതിയുടെ ആനന്ദം മറ്റവന്മാരുടെ 100 മടങ്ങ് ആനന്ദത്തിന്റെ ആണ് ഇവിടത്തെ 1 മടങ്ങ് ആനന്ദം പ്രജാപതിയുടെ. അതാർക്ക് ലഭിക്കും? ശ്രോത്രയസ്യ അകാമഹതസ്യ. അതും മനുഷ്യന് ലഭ്യമാണ് വൈരാഗ്യം കൊണ്ട്. ഇനിയോ, അവിടെ കൊണ്ട് തീർന്നോ?
തീർന്നില്ല. തേയേശതം പ്രജാപതേ ആനന്ദഃ സ ഏകഃ ബ്രഹ്മണഃ ആനന്ദഃ. ഇവിടത്തെ ബ്രഹ്മണഃ എന്നുള്ളത് ഹിരണ്യഗർഭനെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണത്. ഹിരണ്യഗർഭന്റെ ആനന്ദത്തെ കുറിച്ച് പറഞ്ഞു. നമ്മൾ എങ്ങനെ ഹിരണ്യഗർഭനിൽ എത്തും, എങ്ങനെ ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഹിരണ്യഗർഭനായിട്ടിരിക്കും എന്ന് നമ്മൾ നേരത്തെ നോക്കിയതാണ് വിശദമായിട്ട്. അപ്പൊ ഇവിടെ ബ്രഹ്മണഃ എന്നാൽ ഹിരണ്യഗർഭൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചതുർമുഖ ബ്രഹ്മാവോ പരബ്രഹ്മമോ അല്ല, ആ ബ്രഹ്മം എന്നുള്ള വാക്കല്ല ഇവിടെ. ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മനോ പരബ്രഹ്മമോ അല്ല ഇവിടത്തെ ഈ ബ്രഹ്മണഃ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഹിരണ്യഗർഭനെ ആണ്. സമഷ്ടി സൂക്ഷ്മ ശരീര അഭിമാനി ആയ പ്രഥമജനായിട്ടുള്ള ആളാണ് ഈ ബ്രഹ്മണഃ എന്ന് പറഞ്ഞ ഹിരണ്യഗർഭൻ. ഈശ്വരതത്വത്തില് ഈശ്വരതത്വം നമ്മൾ പഠിച്ചല്ലോ, സൃഷ്ടിയുടെ തത്വം, അതിൽ ആദ്യമുണ്ടായതാണ് ഹിരണ്യഗർഭൻ. ആ ഹിരണ്യഗർഭന്റെ ആനന്ദം ആണ് അതിനു മുമ്പുള്ള പ്രജാപതിയുടെ 100 ആനന്ദമാണ് ഈ ഹിരണ്യഗർഭത്തിന്റെ ഗർഭന്റെ ഒരു ആനന്ദം. അതാണ് മനുഷ്യൻ വൈരാഗ്യം കൊണ്ട് സമ്പാദിക്കുന്നത്. ഓരോ സ്റ്റെപ്പിലും വൈരാഗ്യം വന്ന് 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 പ്രജാപതിയുടെ ആനന്ദത്തിൽ പോലും താല്പര്യമില്ല. അപ്പൊ എന്തായി, ഹിരണ്യഗർഭന്റെ ആനന്ദവും ഈ മനുഷ്യന്റെ ആനന്ദവും ഒരേ രീതിയിലാണെന്ന് പറയപ്പെടുന്നു. ഹിരണ്യഗർഭ ആനന്ദം വൈരാഗ്യം വന്ന് അനുഭവിക്കുന്ന മനുഷ്യൻ ആനന്ദ താരതമ്യം ഇവിടെ അവസാനിക്കുന്നു. എന്താച്ചാൽ നേരത്തെ പറഞ്ഞ അതേ സ്ഥലത്ത് എത്തിപ്പോ. അപ്പൊ താരതമ്യത്തെ കാണിച്ച് 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 വൈരാഗ്യം കൊണ്ട് എവിടേക്ക് എത്താം എന്ന് കാണിച്ചു ഉപനിഷത്ത്. എവിടം വരെ വരും വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നി. നമ്മൾ നേരത്തെ സന്യാസിയെ കളിയാക്കുന്നൊക്കെ ആയിട്ട് നമ്മൾ കണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് ഇട്ടച്ചു പോകുന്ന ലോകവാനെ ഒന്നും അനുഭവിക്കാനുള്ള യോഗം ഇല്ല എങ്ങനെയൊക്കെ എന്നൊക്കെ വിചാരിച്ചില്ല നമ്മള്. ആ അപ്പോ ആ ഹിരണ്യഗർഭാനന്ദത്തിലേക്കാണ് പുള്ളി പോയത്. അങ്ങനെ സ്ഥിതപ്രജ്ഞനായിട്ട് ഇങ്ങനെ കാണാം എന്നാണ് അവിടെ ഒരു പ്രതീക്ഷ. പക്ഷെ ഹിരണ്യഗർഭനെയും കടന്നാലേ സ്ഥിതപ്രജ്ഞനാകും. ഹിരണ്യഗർഭനാകുമ്പോ എന്തുണ്ടാവും, എല്ലാ ആനന്ദവും അനുഭവിക്കും. പക്ഷെ ആ അടുത്ത യുഗപ്പിറവി വരെയേ ഉള്ളൂ. അടുത്ത യുഗത്തിലേക്ക് ആ പ്രളയം വരുമ്പോ വീണ്ടും ഭഗവാനിലേക്ക് ലയിച്ച് വീണ്ടും ജനനമുണ്ടാകും. ജനനമില്ലാത്ത അമൃതത്വം ഹിരണ്യഗർഭനിൽ നിന്നാ വരില്ല. നമ്മൾ നേരത്തെ വിശദമായിട്ട് പഠിച്ചതാണ് നമ്മൾ, എന്നാലും ഒന്ന് ഓർപ്പിച്ചൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെ ആനന്ദ താരതമ്യം ഇവിടെ അവസാനിച്ചു, ഇവിടെ കൊണ്ട് തീർന്നു. ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് പറഞ്ഞ് 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 ഇവിടെ എത്തി. അപ്പൊ ഈ വിചാരത്തിന്റെ സാരം എന്താണ്? ഇത്രയും നമ്മൾ നേരെ ഇത്രയും നേരം വിചാരിച്ചല്ലോ, നമ്മൾ ഈ കാര്യങ്ങൾ വിചാരം ചെയ്തു. എന്താണ് ഇതിന്റെ സാരം? ആനന്ദം സ്വരൂപം തന്നെ, നമ്മളിൽ തന്നെ ഉള്ളതാണ് ആനന്ദം എന്നാ പറഞ്ഞത്. എങ്ങനെയാണ്? തപസ് കൊണ്ടും വൈരാഗ്യം കൊണ്ടും. ഇവിടെ എന്ത് ആനന്ദമുണ്ടോ ഹിരണ്യഗർഭനില്, അത് മനുഷ്യന് പ്രാപ്തമാണ്. കാരണം സ്വരൂപമാണ് ആനന്ദം, ബ്രഹ്മമാണ് ആനന്ദം, ആത്മാ ആനന്ദ സ്വരൂപനാണ് എന്നിവിടെ കാണിച്ചു തന്നു. വൈരാഗ്യത്തിന് എന്തിനാ പറഞ്ഞത്? ആത്മാവിനെ അറിയണമെങ്കിൽ വൈരാഗ്യം വന്നാലേ നമ്മൾ അത് സ്വയം നമ്മുടെ നമുക്ക് ആ ആത്മാവാണ് എന്ന ബോധം നമ്മളിൽ വരുള്ളൂ. അല്ലെങ്കിൽ മായയ്ക്ക് അടിമപ്പെട്ട് നമ്മൾ സ്വരൂപത്തെ കാണാതെ മറഞ്ഞിരിക്കുന്നു. ഞാൻ ഞാൻ എന്നുള്ള ഈഗോയിൽ കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മതത്വത്തെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ വൈരാഗ്യത്തിന്റെ പ്രസക്തിയെയാണ് ഇവിടെ കാണിച്ചത്. ജീവബ്രഹ്മ ഐക്യം, വൈരാഗ്യത്തിന്റെ പ്രസക്തി എന്താണ്? ജീവബ്രഹ്മ ഐക്യം. സംസാരത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ആനന്ദത്തിന്റെ പരമാവധി ആണ് ഹിരണ്യഗർഭ ആനന്ദം. സംസാരത്തിൽ, അത് പ്രത്യേകം ഓർക്കണം, ആത്മാവിലല്ല, സംസാരത്തിൽ മനുഷ്യന് കിട്ടാവുന്ന ആനന്ദത്തിന്റെ പരമാവധി ആണ് ഹിരണ്യഗർഭ ആനന്ദം. അതാണോ ആത്മസാക്ഷാത്കാരം? അല്ല, അത് സംസാര ആനന്ദം. ഇനി
ഐക്യ വിചാരമാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. ഐക്യ വിചാരം, ജീവബ്രഹ്മ ഐക്യ വിചാരം. ആനന്ദമീമാംസയാൽ എന്താ നമ്മൾ കണ്ടത്? ആനന്ദമീമാംസയുടെ പ്രതിബിംബ ആനന്ദം എന്ന ഒന്ന് ഉണ്ട്. ഓർമ്മണേ, ഓർക്കണം, ഓർമ്മയുണ്ടല്ലോ. ഒരാഴ്ച കൊണ്ടെന്നെല്ലാം കംപ്ലീറ്റ് വൈഫൈ മറന്നു പോയില്ലല്ലോ അല്ലെ? പോവാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ചില ഉപനിഷത്തുകളൊക്കെ ഇത്തിരി കട്ടിയായ കാരണം. അങ്ങനെ ഓർമ്മ നിൽക്കാൻ എളുപ്പമല്ല. പിന്നെ അത്രത്തോളം ശ്രവണമായിട്ട് തന്നെയാണ് ഇത് കേട്ടിരിക്കുന്നതെങ്കിൽ കാണും. പിന്നെ ഭഗവാൻ അനുഗ്രഹവും. അപ്പോ ആനന്ദമീമാംസയാൽ പ്രതിബിംബ ആനന്ദം എന്ന ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കി, ഇതിനെ ആധാരമാക്കി ജീവബ്രഹ്മ ഐക്യം പറയാൻ പോവുകയാണ്. പ്രപഞ്ചത്തിന് കാരണമായി ഈശ്വരൻ സത് ആയിരിക്കുന്നു. സത്ത്, ചിത്ത്, ആനന്ദമൊക്കെ പഠിച്ചു, അത് ഓർമ്മണം. സത്ത് ആയിരിക്കുന്നു. ചാന്തോഗ്യ ഉപനിഷത്തില് ഈ സത്തിന് സത്ത് വിദ്യ എന്ന് പറയും. തത്വമസി മഹാവാക്യം, തത്വമസി എന്ന് പറയുന്ന മഹാവാക്യം. സത് ഏവ സൗമ്യ ഇതമഗ്ര ആസീത് എന്നൊരു വാക്യം അവിടെ ചാന്തോഗ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. സത് ഏവ സൗമ്യ എന്ന് പറഞ്ഞാൽ ആ സൗമ്യനോട് പറയുന്നതാണ്. ഇതമഗ്ര ആസീത്, ഇവിടെ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രപഞ്ച ആധാരവും ശരീരത്തിലെ ജീവാത്മ എന്ന ആധാരവും ഒന്ന് എന്ന ഐക്യത്തെ സ്ഥാപിക്കും. ഇപ്പൊ ഏതാണ്ട് അങ്ങനെ ബോധ്യമായിട്ടുണ്ടല്ലോ അല്ലെ? പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ആ ശക്തിയും നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ശക്തിയും ഒന്ന് തന്നെ എന്ന് ബോധ്യം ഒരുവിധമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സത് ആധാരം, ഉണ്മ എന്നതിനെയാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഉണ്ട് എന്ന തത്വം, ഇതും രമണ മഹർഷി എപ്പോഴും പറയുന്നതാണ്. ഞാൻ ആര് എന്ന് നോക്കാൻ പറയുമ്പോ എന്താണ്? ഞാനുണ്ട്, ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. എപ്പോഴൊക്കെ ഉള്ളപ്പോ? ഉണർന്നിരിക്കുമ്പോ ഉണ്ട്, ഉണ്ട്. സ്വപ്നത്തിലോ ഉണ്ട്, സുഷുപ്തിയിലോ ഉണ്ടോ? നമ്മൾ ആദ്യം പറയും ഇല്ലെന്ന്. ആക്ച്വലി ഉണ്ട്, ഉള്ളത് കൊണ്ടാണല്ലോ സുഖമായിട്ട് ഉറങ്ങിയെന്ന് അറിയുന്നത്, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. അതിനെ രമണ മഹർഷിയുടെ പുസ്തകം വായിച്ചാൽ അറിയാം, വളരെ വിശദമായിട്ട് അത് പറഞ്ഞത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഇത്തിരി കട്ടിയാണ്, പക്ഷെ ഇതൊക്കെ തൈതൃക ഉപനിഷത്തൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് രമണ മഹർഷിയുടെ പുസ്തകം വായിച്ചാൽ നന്നായിട്ട് ഉള്ളിലോട്ട് അത് ചെല്ലും, മനസ്സിലാവും. വേറെ ഉപനിഷത്തില് ചൈതന്യം അതിനെടുത്ത് ഉപനിഷത്തിന് ചൈതന്യം എടുത്തിട്ട് നിമിത്ത കാരണമായി എടുത്ത് ഐക്യം പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്. ചൈതന്യത്തെ നിമിത്ത കാരണമായിട്ട് എടുത്തു ഐക്യം പറയും. അത് സച്ചിത്, രണ്ടിനെയും വേറെ വേറെ സച്ചിത്തിനെടുത്തിട്ട് എല്ലാത്തിനെയും ഏതാണോ അറിയുന്നത് ആ വസ്തു തന്നെയാണ് നമ്മുടെ ശരീരത്തെയും അറിയുന്നത് എന്നൊരു തത്വം. നല്ല രസമാണത്. എല്ലാത്തിനെയും എന്താണോ അറിയുന്നത് അത് തന്നെയാണ് നമ്മുടെ ശരീരത്തെയും അറിയുന്നത്. എന്റെ കയ്യ്, എന്റെ കാല്, എന്റെ കണ്ണ്, എന്റെ മൂക്ക്, ഞാൻ അറിയുന്നുണ്ടല്ലോ. ആ ഞാനാണ് ആത്മാ. എല്ലാത്തിനെയും കാണുന്നവൻ സർവസാക്ഷി. നമ്മുടെയും നാം കാണുന്നതിൻ്റെയും സാക്ഷി ആരാണ്? നമ്മളൊക്കെ കാണുന്നത്, അതിനൊരു സാക്ഷിയുണ്ട്. ആരാണ്? ഉള്ളിലിരിക്കുന്ന ആ ബിംബാത്മ, പ്രതിബിംബമായിട്ട് നമുക്ക് കാണപ്പെടുന്നു. അതാണ് സംസാരത്തിലുള്ള പ്രശ്നം. ബിംബത്തെ അല്ല കാണുന്നത്, പ്രതിബിംബത്തെയാണ് കാണുന്നത്. പ്രതിബിംബിക്കപ്പെടുന്നു. അപ്പൊ പ്രതിബിംബം എന്ന് പറയുമ്പോ അവിടെ ഒരു മിററുണ്ട്, മനസ്സുണ്ട്. മനസ്സിലെ കാലുഷ്യങ്ങളെ നീക്കി 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 വരുമ്പോ പ്രതിബിംബം തെളിഞ്ഞ് 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 വരും. അപ്പോ എല്ലാ മാലിന്യങ്ങളും നീങ്ങിയാലോ പൂർണ്ണമായിട്ടും തെളിയും. അപ്പൊ പിന്നെ അവിടെ പ്രതിബിംബിക്കപ്പെടേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ആ പ്രകാശം അവിടെ സ്ഥിരമായിട്ട് ഉണ്ടാകും. ആനന്ദത്തിന്റെ ബേസില് ആണ് തൈത്തിരോപനിഷത്ത് ഐക്യത്തെ പറഞ്ഞു തരുന്നത്. ആനന്ദത്തിന്റെ ബേസില് മനുഷ്യന്റെയും ഹിരണ്യഗർഭന്റെയും ആനന്ദത്തെ എടുത്ത് ഇവിടെ ഐക്യം പറയാൻ പോവാണ്. എങ്ങനെയാണ്? മനുഷ്യ ശരീരത്തിലെ ആനന്ദത്തിന് ഏത് ബിംബാനന്ദമാണോ കാരണം,
പ്രതിബിംബമാണല്ലോ ഇവിടെ നമുക്ക് ആനന്ദം തരുന്നത് മനുഷ്യ ശരീരത്തില്. അപ്പൊ ഒരു ബിംബം ഉണ്ടായിരിക്കണം, ആ ബിംബത്തിന്റെ പ്രതിബിംബമാണ് ഇവിടെ ആനന്ദം തരുന്നത് മനുഷ്യ ശരീരത്തില്. ഇതേ ബിംബം തന്നെയാണ് ഹിരണ്യഗർഭന്റെ ആനന്ദത്തിനും കാരണം, അവിടെയും പ്രതിബിംബിക്കപ്പെടുന്നു. ഒരേ ബിംബത്തിന്റെ പ്രതിബിംബം തന്നെയാണ് ഹിരണ്യഗർഭനും കിട്ടുന്നതും നമ്മളിലും നടക്കുന്നതും. അപ്പോ എന്തായി, നമ്മളും ഹിരണ്യഗർഭനും തമ്മില് ഒരേപോലെ ആയില്ലേ? ആയി. അപ്പോ പ്രതിബിംബ ആനന്ദത്തെ കാണിച്ച് ബിംബാനന്ദത്തെ പറഞ്ഞു. പ്രതിബിംബാനന്ദമാണ് ആനന്ദമുണ്ടാക്കുന്നത്, ബിംബാനന്ദത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിബിംബം. അപ്പോ ആനന്ദം എവിടെയാ? വസ്തുവിലല്ല എന്ന് നേരത്തെ പറഞ്ഞു, മനസ്സിലല്ല എന്ന് പറഞ്ഞു. അത് നമ്മളെ പഠിച്ചു കഴിഞ്ഞു. മനുഷ്യന് ആനന്ദത്തിന്റെ മൂലതത്വം ബ്രഹ്മമാണ്. ആനന്ദത്തിന്റെ മൂലതത്വം ആ ബ്രഹ്മമാണ്, ആ ബ്രഹ്മപ്രകാശമാണ്, ആ ചൈതന്യമാണ്. ഹിരണ്യഗർഭാനന്ദത്തിന്റെ മൂലതത്വം ആരാണ്? അതും മം തന്നെ, ആ ചൈതന്യം തന്നെ. രണ്ടിനും, രണ്ട് ആനന്ദത്തിനും ആനന്ദവും തരുന്നത് ആ ബിംബം തന്നെ. അതിന്റെ പ്രതിബിംബം രണ്ടുപേർക്കും ഒരുപോലെ കിട്ടുമ്പോൾ ആനന്ദം അനുഭവിക്കുന്നു. അപ്പോ ഒരു സംശയം ഇവിടെ ചോദിക്കാം. ഒരേ ബ്രഹ്മമാണ് ആനന്ദ കാരണം എന്നിപ്പോ പറഞ്ഞല്ലോ രണ്ടുപേർക്കും, മനുഷ്യനും ആനന്ദം തരുന്ന ബ്രഹ്മം തന്നെ, ഹിരണ്യഗർഭനും ആനന്ദം തരുന്ന മനുഷ്യ ബ്രഹ്മം തന്നെ. ഹിരണ്യഗർഭം ആനന്ദം അനുഭവിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വൈരാഗ്യം വന്ന ആളാണ്. സാധാരണ മനുഷ്യനും ആനന്ദമുണ്ട്, അയാൾ ലഭിക്കുന്നതും അയാൾക്കും ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അതെങ്ങനെയാണ്? പ്രതിബിംബത്തിൽ കൂടെ നോക്കി നോക്കി ചെറിയ ചെറിയ പ്രതിബിംബങ്ങളിലേക്ക് കൂടിക്കൂടി വരുന്നതോറും കൂടുതൽ ആനന്ദം. ഹിരണ്യഗർഭനും ആനന്ദം. അപ്പൊ രണ്ടുപേർക്ക് ആനന്ദം തരുന്നത് ഒരേ ബ്രഹ്മമാണെങ്കിൽ മനുഷ്യനും ഹിരണ്യഗർഭനും തമ്മിൽ ഈ ആനന്ദ വ്യത്യാസം ഉണ്ടാകാൻ എന്താണ് കാരണം? ഉണ്ടാകാൻ പാടില്ലല്ലോ അല്ലേ? ഒരേ ബ്രഹ്മമാണ് ആനന്ദം തരുന്നത് സമസ്ത ജീവജാലങ്ങൾക്കും ഹിരണ്യഗർഭനും ഒക്കെ. പിന്നെന്തുകൊണ്ട് വ്യത്യാസം? നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? എന്താ വ്യത്യാസം, കാരണം എന്താ? വ്യത്യാസം എവിടെയാ? ബിംബത്തിലാണോ പ്രതിബിംബത്തിലാണോ? പ്രതിബിംബത്തിലല്ലേ വ്യത്യാസം. വൈരാഗ്യം വന്നിട്ട് കിട്ടുന്ന പ്രതിബിംബമാണോ വൈരാഗ്യം വരുന്നതിന് മുന്നേ കിട്ടുന്നത്? വസ്തു ലഭിക്കുന്നതിന് മുമ്പുള്ള പ്രതിബിംബമാണോ വസ്തു കിട്ടിയ ശേഷം? വസ്തു അനുഭവിച്ച ശേഷമുള്ള പ്രതിബിംബമാണോ വസ്തു അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രതിബിംബം? നേരത്തെ പറഞ്ഞല്ലോ പ്രിയമോദ, നേരം പറഞ്ഞില്ലേ, പ്രമോദങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെയാണ് കൂടിക്കൂടി വരുന്നതെന്ന് പറഞ്ഞില്ലേ? പ്രിയമോദ പ്രമോദങ്ങൾ ആർക്കുള്ളതാ? പ്രതിബിംബത്തിനുള്ളതാ. പ്രതിബിംബത്തിന് തെളിച്ചം കൂടിക്കൂടി വരുന്നു, ബിംബത്തിനൊരു മാറ്റവും ഇല്ല. ബിംബം അങ്ങനത്തെ, സൂര്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു. വെള്ളവും ചെളിയും തെളിഞ്ഞിരിക്കുന്ന സമയത്ത് തെളിഞ്ഞ വെള്ളത്തിൽ കൂടുതൽ കാണും, ചെളി വെള്ളത്തിൽ അത്രയും കാണില്ല, പാറയിലൊട്ടും കാണില്ല. പാറയിൽ പ്രതിബിംബം ഉണ്ടോ? ഇല്ല. അതൊക്കെയാണ് നമ്മള്, ഒരു പ്രതിബിംബവും ഇല്ല. പിന്നെ കുറച്ച് കുറച്ച് ആത്മീയ കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോയിരിക്കുന്ന കുറച്ച് ആൾക്കാര്, വളരെ കുറച്ച്, അവര് ചെളിവെള്ളം പോലെ ഇരിക്കും. കുറച്ച് കുറച്ച് പ്രതിബിംബങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും, ഇടയ്ക്ക് പോകും, ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് പോകും. വലിയ ഗുരുക്കന്മാര് നമ്മുടെയൊക്കെ രമണ മഹർഷി പരമഹംസരും വിവേകാനന്ദ സ്വാമിയൊക്കെ പോലെയുള്ളവര് തെളിഞ്ഞ വെള്ളം, അവിടെ പൂർണ്ണമായ പ്രതിബിംബം, അങ്ങനെ തന്നെ, ഒരു മാറ്റവും ഇല്ല, രണ്ടും ഒന്ന് തന്നെ. അപ്പോ ആത്മാവിലെ ബിംബാനന്ദത്തിന് ഒരു വ്യത്യാസവും, ഇത് പുറത്തല്ല എന്ന് പറഞ്ഞു, ഇത് അകത്ത് തന്നെയാണ് ബിംബവും പ്രതിബിംബവും. പുറത്തൊന്നൊരു ബിംബവും ഇല്ല, നീ അങ്ങനെ ധരിച്ചു പോകരുത്. അകത്തുള്ള ആ ബിംബത്തിന്റെ പ്രതിബിംബം തന്നെയാണ് കാണുന്ന അകത്ത്, മനസ്സില്. ആനന്ദത്തെ പ്രതിബിംബിക്കുന്ന അന്തക്കരണത്തിലാണ് വ്യത്യാസം. ആനന്ദത്തെ പ്രതിബിംബിക്കുന്നത് എവിടെയാണ്? നേരത്തെ പറഞ്ഞിട്ടുണ്ടത് അന്തക്കരണത്തിലാണെന്ന്. ആ ആനന്ദത്തെ പ്രതിബിംബിപ്പിക്കുന്ന അന്തക്കരണത്തിൽ ആണ് വ്യത്യാസം. അപ്പൊ പ്രതിബിംബം കാണുന്നത് അന്തക്കരണത്തിലാണ്, അവിടെയാണ് വ്യത്യാസം വരുന്നത്. മനുഷ്യനിലും ആനന്ദം, ഹിരണ്യഗർഭനിലും ആനന്ദം.
മനുഷ്യനും ഹിരണ്യഗർഭനിലും ഒരേ ആത്മ അതിനാൽ ബിംബാനന്ദം ഒന്ന് തന്നെ ഒരേ അന്തക്കരണത്തിലെ പ്രതിബിംബിക്കുന്നത് ഒരുപോലെ അതാണ് ജീവബ്രഹ്മ ഐക്യമായിട്ട് ആനന്ദമീമാംസ നമുക്ക് പറഞ്ഞു തരും അപ്പോ രണ്ടും ഒന്നാണ് എന്നൊരു ബോധ്യം വന്നോ ഹിരണ്യഗർഭൻ ആനന്ദം ആര് കൊടുക്കുന്നുവോ ആത്മാ മനുഷ്യനായ ആനന്ദം ആര് കൊടുക്കുന്നു ആത്മാ ഏറ്റക്കുറച്ചില് അന്തക്കരണ ശുദ്ധിയുടെ വ്യത്യാസം മനഃശുദ്ധിയുടെ വ്യത്യാസം ജീവനും ബ്രഹ്മനും ഒന്ന് തന്നെ രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന ആ തത്വവും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവും അതിനെ നാം അറിയുമ്പോൾ നമ്മളും അതും ഒന്ന് തന്നെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി തന്നെ അതിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ കാണിച്ചു തന്നിരിക്കുന്നത് ഈ ശരീരത്തിന്റെ നിർമ്മാണത്തിൽ തന്നെയാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച് പഞ്ചഭൂതത്തെ സൃഷ്ടിച്ച് അതിനകത്ത് ഈശ്വരൻ സന്നിവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെയല്ലേ ഇവിടെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഈ ശരീരം നിർമ്മിച്ചിട്ട് അതിനകത്ത് ഭഗവാൻ ഇരിക്കുന്നല്ലോ ആത്മാ ആയിട്ട് അതിനകത്ത് പ്രകാശിക്കുന്നു എത്ര മതി നമുക്ക് മനസ്സിലാക്കാൻ ശരിക്കും മനസ്സിലാക്കാൻ ഇത് മതി അതിന്റെ പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചർ ആ പഞ്ചഭൂതങ്ങള് ഏതൊക്കെയാ ആകാശം അഗ്നി ആകാശം വായു അഗ്നി ജലം പൃഥ്വി അങ്ങനെ അഞ്ചു പേരും കൂടെ കൂടി അത് തന്നെ ശരീരവും വേറെ ഒരു ശരീരവും ഇല്ല ഇവിടെ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇത് തന്നെ ഇവിടെ ഉണ്ടാകുന്നു അതും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട സൃഷ്ടിയുടെ ആ ഒരു എന്താ പറയാ എല്ലാവരിലും ആ സൃഷ്ടിയുടെ ഒരു തോന്നലുണ്ട് ആ പ്രക്രിയ എല്ലാവരിലും നടക്കും എല്ലാ ജീവജാലങ്ങളിലും നടക്കും എല്ലാ പക്ഷിമൃഗാദികളിലും നടക്കും ജീവരാശികളിൽ മുഴുവൻ അത് ഓട്ടോമാറ്റിക്കലി നടക്കും വീണ്ടും ഈ ശരീരങ്ങൾ ഉണ്ടാകും അതിനകത്ത് ഈ ആത്മാ ബിംബമായിട്ടിരിക്കും പ്രതിബിംബം കൊണ്ട് ആനന്ദം അനുഭവിക്കുകയും ചെയ്യും അപ്പോ ഈ ശക്തി രണ്ടും ഒന്ന് തന്നെ ഒരു വ്യത്യാസവും ഇല്ല അപ്പുറത്ത് നമ്മള് വിചാരിക്കുന്ന ആ ഈശ്വര തത്വം ആ എന്തോ ഒരു ശക്തി ഇവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു അതാണ് നമ്മൾ സമ്മതിക്കുന്നുണ്ട് എല്ലാം ഒരു ശക്തിയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ സമ്മതിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ആ ശക്തിയാണെന്ന് സമ്മതിക്കത്തില്ല എന്ത് ചെയ്താ സമ്മതിക്കുന്നു കാരണം നമുക്ക് അറിയാഞ്ഞിട്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ശക്തി എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുക എന്നുള്ളതല്ല പറ്റും എപ്പ പറ്റും അതാണെന്ന് തിരിച്ചറിഞ്ഞൊരവസ്ഥയില് സ്ഥിതപ്രജ്ഞനൊക്കെ വിചാരിച്ച എന്തും പറ്റും കാണാൻ അവരെ കാണാതെ കണ്ടാവും എവിടെ നിൽക്കണമെന്ന് അറിയാൻ പറ്റില്ല ഒക്കെ ഇഷ്ടംപോലെ കഥകളുണ്ട് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സ്ഥിതപ്രജ്ഞരായ ഗുരുക്കന്മാരുടെ കഥകൾ വായിച്ചാൽ അറിയാം സ്ഥിതപ്രജ്ഞനും ഈശ്വരൻ തമ്മിൽ വ്യത്യാസമില്ലെന്ന് നമ്മുടെ സങ്കല്പത്തിലുള്ള ഈശ്വരൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്ഥിതപ്രജ്ഞനും ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെയാണല്ലോ ഈശ്വരൻ എന്നുള്ള സംഭവം അറിയണമെങ്കിൽ നമ്മുടെ ആഗ്രഹം കുറെ അത്ഭുതങ്ങൾ കാണണം ആക്ച്വലി അതാണോ ഈശ്വരനെ അങ്ങനെയാണോ കാണണ്ടേ അത്ഭുതം ചെയ്യുന്ന ഒരാളാണോ ഈശ്വരൻ അല്ല നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ഞാൻ തന്നെ അങ്ങനെ വരുമ്പോ ഈ ശരീരത്തെ വിടുന്നതും അറിയാം എത്രയോ പേരുണ്ട് ശരീരം മരിക്കുന്നതിന് മുന്നേ പറഞ്ഞവര് ഞാൻ ഇന്ന് ശരീരം ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ യോഗികൾ എത്രയോ പേരുണ്ട് ശരീരം ഉപേക്ഷിക്കാറാവുമ്പോ ഏ ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് പോയി ഹിമാലയത്തില് ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് കയറിപ്പോയവരുണ്ട് ഗംഗയിൽ പോയ ആൾക്കാരുണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുകയാണ് കേട്ടോ എന്നും പറഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് എന്റെ പുറകെ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയവരുണ്ട് കാട്ടിനകത്തേക്ക് കയറിപ്പോയവരുണ്ട് അതൊക്കെ ഉണ്ട് നടന്നിട്ടുള്ളതും ഇനിയും നടക്കാവുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതാ നമുക്കറിയില്ല ഹിമാലയത്തേക്ക് നമ്മൾ പോയതൊന്നും കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് വരത്തില്ലല്ലോ എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങൾ നടന്നാലും ഇവരെയൊന്നും ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇപ്പോഴും ഉണ്ട് ഇഷ്ടംപോലെ സന്യാസിമർ ആ കുംഭമേളയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സന്യാസിമാരുടെ ബഹളമാ അതിനകത്തും കാണുമല്ലോ ഗംഭീരന്മാര് നമ്മൾ കാണിക്കുന്ന തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും കാണുന്നത് വേറെ കാര്യം പക്ഷെ അതിഗംഭീരന്മാരായ ഗുരുക്കൾ വയസ്സ് എത്രയെന്ന് അറിയാൻ മേലാത്ത ആൾക്കാരൊക്കെ അതിനകത്ത് ഒന്നും അറിയാൻ പറ്റത്തില്ല എത്ര വയസ്സാണെന്ന് അവര് ശരീരപാദം നോക്കിയിരിക്കുക എപ്പോഴാണോ ശരീരം കർമ്മം കൊണ്ട് തീരുന്നത് അത് നോക്കിയിരിക്കുന്ന ആൾക്കാർ അതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നതായിരുന്നു ഇഷ്ടംപോലെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോ ജീവബ്രഹ്മ ഐക്യത്തെ നമുക്കിവിടെ പറഞ്ഞു തന്നു അപ്പൊ മനസ്സിലാക്കേണ്ടത് ഞാൻ ആത്മാ
ഞാൻ ആനന്ദ സ്വരൂപൻ ഞാൻ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആ ആനന്ദം വെളിപ്പെടുത്തുന്നു ദേവശരീരത്തിൽ ഇരിക്കുമ്പോൾ ആ ആനന്ദം ഹിരണ്യഗർഭനായിരിക്കുമ്പോൾ ആ ആനന്ദത്തെ വെളിപ്പെടുത്തുന്നു അതിനാൽ ഞാൻ ആരെ വീണ്ടും അവിടെ ഒന്ന് രമണ മഹർഷിയുടെ ചോദ്യത്തിലേക്ക് ഒന്ന് ഞാൻ ആരെ എന്ന് ചോദിച്ചാൽ മനുഷ്യനും ദേവനും ഹിരണ്യഗർഭനും അല്ല മനുഷ്യനാണോ അല്ല ദേവനാണോ അല്ല ഹിരണ്യഗർഭനാണോ അല്ല എല്ലാത്തിലും മാറാതെ ഈ പറഞ്ഞ എല്ലാത്തിലും മാറാതെ ഇരിക്കുന്ന പൂർണമായിരിക്കുന്ന ഏതാണോ അതാണ് ഞാൻ ഈ ജ്ഞാനത്തെ നമുക്ക് ഉപനിഷത്ത് അടുത്ത ഒരു മന്ത്രത്തില് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അടുത്ത ഒരു മന്ത്രം ആ മന്ത്രം നമുക്ക് അടുത്ത ദിവസം നോക്കാം ഞാൻ ആര് എന്നുള്ളത് അവിടെ പറഞ്ഞു തരുന്നു ഓ എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം അടുത്ത ഇനിയിപ്പോ കുറച്ചുകൂടെ എനിക്ക് കുറച്ച് വർക്കുകൾ എന്റെ സ്വന്തം വർക്കുകൾ പെൻഡിങ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച ഇനി ക്ലാസ് ഉള്ളു നാളെ ബുധൻ എന്നുള്ളത് മാറ്റി നാളെ വെച്ചിരുന്നത് എനിക്ക് സ്വല്പ സൗകര്യമുണ്ട് ബുധൻ ഇനി വെള്ളിയാഴ്ച നമുക്ക് ഇനി അധികം ഇല്ല പെട്ടെന്ന് മുന്നോട്ട് പോകും ക്ലാസ് വെള്ളിയാഴ്ച എടുക്കാം അതുവരെ എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം പഴയതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക സമയം കിട്ടുമ്പോൾ ഒന്ന് എഴുതിയെടുത്തതല്ല ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ചു നോക്കുക അല്ലെങ്കിൽ പഴയ വീഡിയോ ഓഡിയോ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ജപിക്കുക വലിയ കാര്യങ്ങളാണ് ഇത് പോകാനും എളുപ്പമാണ് മനസ്സിൽ അതുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടിയതല്ലേ എല്ലാവരും സായിറാം സായിറാം